എല്ലാവർക്കും കാസർഗോഡൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുന്തിരി ജാമാണ്. നല്ല ഈസിയാണ് ഈ മുന്തിരി ജാം ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്ക് പോലും നന്നായിട്ട് ഈ മുന്തിരി ജാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ജാമിന് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1/2 കിലോ കറുത്ത മുന്തിരിയാണ്, വിത്തുള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 1/4 കപ്പ് പഞ്ചസാര. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയേ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് 1 ടീസ്പൂൺ നാരങ്ങാനീര്. ആദ്യം തന്നെ നമുക്ക് ഈ മുന്തിരി ഒന്ന് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത മുന്തിരിയാണ്. അതായത് 1/2 മണിക്കൂറെങ്കിലും ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നിങ്ങളും ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഈ മുന്തിരി നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലുള്ള ജ്യൂസ് അരിച്ചെടുക്കുന്ന അരിപ്പയിൽ തന്നെ നിങ്ങൾ അരിച്ചെടുക്കണം. സാധാരണ അരിപ്പ ഉപയോഗിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ മുന്തിരി ജ്യൂസ് ഒക്കെ അരിച്ചെടുക്കാൻ. അപ്പൊ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എനിക്കിത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ മീഡിയം ലോ ഫ്ലെയിമിൽ ചൂടാക്കി അതിനുശേഷം ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്ന് കുറച്ചുകൂടി ഡാർക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് കുറച്ചുകൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ജാം റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി തിക്കായി വരാനുണ്ട്. ഇപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു തുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതിങ്ങനെ വാട്ടറി ആയി പോകുന്നില്ല. അപ്പൊ നമ്മുടെ ജാം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടി ആയിക്കോളും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.